ആജ്ഞാപിക്കുമ്പോൾ ഒരു ഉത്തരവ് പോലെയാണ് പറയുന്നത്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇവിടെ എത്തിക്കൊണ്ട് എനിക്ക് കാണണം, സംസാരിക്കാനുണ്ട്. ഞാൻ എന്താ എന്ന് പ്രത്യേകിച്ച് മനസ്സിലായില്ല. രാവിലെ 10 മണിക്ക് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചു. ബിസിനസ്സിൽ നിന്നൊക്കെ വിട്ടുമാറി മാറി ഒന്നിലും ഇത് ചെയ്യുന്നില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു. എന്നോട് ആരും, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാനിത് മാറുകയോ എല്ലാം പുറകോട്ട് വലിക്കുമ്പോഴും എന്നോട് ആരും ഒന്നും ഉപദേശിച്ചില്ല. എന്നെ തിരിച്ചു വരണം, അത് ശക്തമായി തിരിച്ചു വരണം, ആ പഴയ ബിജുരമേശയായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എന്നെ 1 മണിക്കൂറോളം ഉപദേശിച്ച ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനസ്സിൽ ഒരു ദൈവത്തിൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ, ഒരു സഹോദരൻ്റെ സ്ഥാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹോദര സ്ഥാനം എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നും സുരക്ഷിതമായിട്ടുണ്ട്. ഞാനിന്ന് ഇന്നിവിടെ നിൽക്കുന്ന ഈ നിലയിൽ നിൽക്കുന്ന ഇത്രയും ഭംഗിയായി പല കാര്യങ്ങളും ചെയ്യാനുണ്ടായ ആ മനസ്സെനിക്ക് തന്നത്, ആ ധൈര്യം തന്നത്, എന്നെ പ്രേരിപ്പിച്ച പ്രേരക ഘടകമായി മാറിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. അതേ അമ്മയുടെ ഒരുപാട് അനുഗ്രഹമുള്ളൊരു മനുഷ്യനാണ്, ആ പ്രേരക ഘടകമായി മാറിയ സുരേഷ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അമ്പലത്തിൽ അദ്ദേഹം 3-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്.